എൻ്റെ നിയോജക മണ്ഡലത്തിലെ കരുവാരക്കുണ്ട് അതുപോലെ ചോക്കാട് കാളികാവ് പഞ്ചായത്തുകൾ പശ്ചിമഘട്ട മലനിരകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വനമേഖലയാണ് സർ ഈ മേഖലയിലുള്ള കർഷകരെ സംബന്ധിച്ചിടത്തോളം സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ആശങ്കയിലാണ് സർ വന്യമൃഗങ്ങളുടെ ശല്യം ഇന്ന് കാർഷിക മേഖലയ്ക്ക് മാത്രമല്ല സർ മനുഷ്യ ജീവനെ തന്നെ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് സർ കർഷകരെ സംബന്ധിച്ചിടത്തോളം സർ അങ്ങേക്കറിയാം എക്കോ സെൻസിറ്റീവ് സോണുമായുള്ള പ്രയാസങ്ങളുണ്ട് അതുപോലെ തന്നെ കാർഷിക വിളകൾക്ക് ആവശ്യമായ വില ലഭ്യമാകുന്നില്ല എന്ന പരാതിയുണ്ട് ഇത്തരം പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്നിടയിലാണ് ഈ വന്യമൃഗശല്യം അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത് സർ ഇക്കഴിഞ്ഞ ദിവസം കാട്ടിൽ നിന്ന് നാട്ടിലിറങ്ങിയ ഒരു കാട്ടുപോത്ത് 40 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ സർ അദ്ദേഹത്തിൻ്റെ വീടിന് സമീപം വെച്ച് കുത്തിക്കൊന്ന സാഹചര്യം ഉണ്ടായി സർ ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോട് അതിനെക്കുറിച്ച് സൂചിപ്പിച്ചു 15 വയസ്സിന് താഴെയുള്ള 3 കുട്ടികളാണ് അദ്ദേഹത്തിനുള്ളത് അങ്ങനെയുള്ള ഒരു കുടുംബം ഇന്ന് അനാഥമാണ് ഞാൻ ആശ്രിത നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം അവർക്ക് ജോലി കൊടുക്കണമെന്ന് ഞാൻ ബഹുമാനായ മന്ത്രിയെ നേരിൽ കണ്ട് അപേക്ഷ നൽകിയുണ്ട് സർ എനിക്ക് വ്യക്തിപരമായി ഏറെ അടുപ്പമുള്ള ഒരു കുടുംബത്തിലെ അംഗം കൂടിയാണ് ശ്രീ ഷാജി സർ ഷാജിയുടെ മരണത്തോടുകൂടി ഇന്ന് ജനങ്ങൾ വളരെ ഭീതിയിലാണ് കാട്ടാനകൾ നിരന്തരമായി നാട്ടിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു സർ അതോടൊപ്പം തന്നെ സർ കാർഷിക മേഖലയിൽ കൃഷി നശിപ്പിക്കുന്ന കാര്യത്തിൽ കാട്ടുപന്നികളും കുരങ്ങന്മാരും ഒരുപോലെ പ്രയാസം സൃഷ്ടിക്കുന്നു സർ അടുത്ത ദിവസമാണ് സർ കാട്ടുപന്നി കുറുകെ ഓടിയതിൻ്റെ പേരിൽ പോലീസ് ജീപ്പ് മറിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ടായി ഭാഗ്യം കൊണ്ടാണ് സർ ആളഭയമൊന്നും ഇല്ലാത്ത സാഹചര്യം ഉണ്ടായത് സർ മനുഷ്യ ജീവന് ഭീഷണിയായ കാട്ടുപന്നി ഒരു വർഷത്തേക്ക് ശല്യജീവിയായി പ്രഖ്യാപിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായം തേടണമെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെയും നാഷണൽ വൈൽഡ് ലൈഫ് ബോർഡിൻ്റെയും നിർദ്ദേശങ്ങൾ ഉള്ളതായിട്ട് അറിയുന്നു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പക്ഷേ ഒന്നും മുന്നോട്ട് പോകുന്നില്ല സർ ഇവർ കാട്ടിൽ വിഹരിക്കേണ്ട വന്യമൃഗങ്ങൾ ഇന്ന് നാട്ടിൽ വിഹരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് സർ അതുപോലെ തന്നെ സർ ഏറ്റവും ഇന്ന് കാട്ടുപോത്ത് കാട്ടാന കാട്ടുപന്നി അതുപോലെ കുരങ്ങന്മാരുടെ ശല്യം ഇതൊക്കെ കേൾക്കുന്നതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിലായിട്ട് വന്നിട്ടുള്ള വാർത്ത ആ മേഖലയിൽ പുലി സാന്നിധ്യം ഉണ്ട് എന്നുകൂടിയാണ് സർ ഇതൊക്കെ ജനങ്ങളിൽ വലിയ ആശങ്ക ഉളവാക്കുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മനുഷ്യജീവനുകൾക്ക് ഭീഷണിയായിട്ടുള്ള ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഇവരെ ജനങ്ങളെ രക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ കാർഷിക മേഖലയിലെ വിളകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള അടിയന്തര നടപടി വനം വകുപ്പിൻ്റെ ഭാഗത്തു ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സർ ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രി സർ ബഹുമാനപ്പെട്ട വണ്ടൂർ MLA ശ്രീ AP അനിൽകുമാർ ഇവിടെ ഉന്നയിച്ച പ്രശ്നം കേരളത്തിൻ്റെ വനാതിർത്തിയുമായി ബന്ധപ്പെടുന്ന എല്ലാ പ്രദേശങ്ങളിലെയും ഗുരുതരമായ പ്രശ്നമാണ് ഇവിടെയാണെങ്കിൽ മലപ്പുറം ജില്ലയിലെ കാളികാവ് റേഞ്ചിൻ്റെ പരിധിയിൽ വരുന്ന ഫോറസ്റ്റ് വെസ്റ്റഡ് ഫോറസ്റ്റാണിത് സൈലൻറ്റ് വാലി ബഫർ സോണുമായി അതിർത്തി പങ്കെടുക്കുന്ന പ്രദേശമാണ് ഇതിൽ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തരിശ് കൽക്കുണ്ട് മേഖലകളാണ് ഏറ്റവും ഗുരുതരമായ വനശല്യമുള്ളതായി കണ്ടെത്തിയിട്ടുള്ളത് 18/5/2021 ഇവിടെ പറഞ്ഞ പോലെ കാട്ടുപോത്തിൻ്റെ ആക്രമണം ഉണ്ടായതും ഈ പ്രദേശത്താണ് ഇത് സൈലൻറ്റ് വാലിയുടെ വനാതിർത്തിയിൽ ഒരു കിലോമീറ്റർ ദൂരത്താണ് സ്ഥിതി ചെയ്യുന്നത് കൃഷിയിടങ്ങളിൽ കാട്ടുപോത്തിറങ്ങിയപ്പോൾ വിരട്ടിയോടിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇങ്ങനൊരു ജീവൻ നഷ്ടപ്പെടാനിടയായത് 24 മണിക്കൂറിനകം തന്നെ സഹായധനമായി 500,000 രൂപ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള സഹായധനങ്ങൾ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് വരുന്ന മുറക്ക് നൽകാൻ സാധിക്കുന്നതാണ് അക്രമം തടയുന്നതിന് നിലമ്പൂർ സൗത്ത് ഡിവിഷൻ എലിഫൻറ്റ് സ്ക്വാഡ് പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇവിടെ ഇത്തരം പ്രദേശങ്ങളിൽ പ്രത്യേക വാച്ചർമാരെ നിയോഗിച്ച് ആയത് പ്രതിരോധിക്കാനും ശ്രമിക്കുന്നുണ്ട് സൈലൻറ്റ് വാലി ദേശീയോദ്യാനത്തിൻ്റെ പരിധി വരുന്ന വനമേഖലകൾ വന്യമൃഗങ്ങൾ പുറത്ത് കടക്കാതിരിക്കുന്നതിന് വേണ്ടി നടപ്പ് സാമ്പത്തിക വർഷം ഹാങ്ങിങ് സോളാർ ഫെൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്
അതിന് ഒരു കിലോമീറ്ററിന് 5 ലക്ഷം രൂപയാണ് ചിലവ് വരിക 5 കിലോമീറ്റർ ദൂരത്തിൽ ഇത് ചെയ്യാനാണ് ഇപ്പോൾ 25 കോടി രൂപയുടെ പ്രപ്പോസൽ കിട്ടിയിട്ടുള്ളത് ആയതിന് ഇതിനകം തന്നെ അംഗീകാരം നൽകി കഴിഞ്ഞിട്ടുണ്ട് ടെൻഡർ നടപടികളിലേക്ക് കടന്നാൽ മതിയാകുന്നതാണ് പട്രോളിംഗ് ജനങ്ങൾക്ക് വന്യജീവി അക്രമത്തിൽ നിന്ന് പരിഹാരമായി വേഗത്തിൽ വിവരം നൽകുന്നതിന് നബാർഡ് വഴി വാളക്കാട് ഫോറസ്റ്റ് സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനുള്ള ഭരണാധിപതി നൽകിയിട്ടുണ്ട് അതിൻ്റെയും ടെൻഡർ നടപടികൾ പുരോഗമിച്ചു വരുന്നുണ്ട് ഈ പ്രദേശങ്ങളിലെ റവന്യൂ ഭൂമിയോട് ചേർന്നാണ് വനംഭൂമി ഏറെയും ചെലവുള്ളത് അണ്ണമ്പള്ളി കൽക്കുണ്ട് അട്ടിപ്പീച്ചിപ്പാറ ടി കെ കോളനി എന്നീ 5 ക്യാമ്പ് ഷെഡുകളിൽ തദ്ദേശീയരായ മസ്തൂർമാരെ ഉൾപ്പെടുത്തി പട്രോളിംഗ് വന്യമൃഗങ്ങളെ തുരത്തിനായി വർഷം മുഴുവൻ നിയോഗിച്ചിട്ടുണ്ട് ഈ വനമേഖലയോട് ചേർന്ന ഡിവിഷൻ പരിധിയിലുള്ള ഉപ്പുകുളം ഭാഗത്ത് നിലവിൽ ജനജാഗ്രത സമിതി രൂപീകരിച്ച് പറഞ്ഞു വരുന്നുണ്ട് ഇവിടെ ജാഗ്രതാ സമർത്ഥകരുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കേണ്ടതുണ്ട് ഇവിടെ ഒന്ന് ആശ്രിത നിയമനവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ബഹുമാനപ്പെട്ട മെമ്പറോട് ഉന്നയിച്ചിട്ടുള്ളത് അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് പരിശോധിക്കാൻ അങ്ങൊരു നിവേദനം ഒരു മെമ്മോറാണ്ടം എനിക്ക് നൽകിയിരുന്നു അതിൻ്റെ തുടർ നടപടികൾക്കായി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വനമേഖലയുമായി ബന്ധപ്പെട്ട MLA മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് റേഞ്ച് അടിസ്ഥാനത്തിലോ ഡിവിഷൻ അടിസ്ഥാനത്തിലോ യോഗങ്ങൾ വിളിച്ചു കൂട്ടണമെന്നൊരു നിർദ്ദേശം ഇതിനകം നൽകിയിട്ടുണ്ട് ഈ കോവിഡ് മാനദണ്ഡങ്ങളും നിയമസഭയും ഉള്ളതുകൊണ്ടാണ് പെട്ടെന്ന് നടക്കാത്തത് ഇത് അവസാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഈ വനശല്യത്തിൽ നിന്ന് മനുഷ്യരെയും വന്യജീവികളെയും സംരക്ഷിക്കാനുള്ള ഒരു സമൂർത്തമായ പരിപാടിക്ക് രൂപം നൽകുന്നതാണ്. യെസ്.